പലപ്പോഴും നമ്മൾ പറയാറുണ്ട് എൻ്റെ മൂഡ് ശരിയല്ല, എൻ്റെ മൂഡ് ഓക്കെ അല്ല എന്നൊക്കെയുള്ള കാര്യം. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്ത് എന്തോ ഇന്ന് തന്നെ ശരിയല്ല, ഒരു ഓക്കെ മൂഡിലല്ല, നമുക്ക് നാളെ ചെയ്യാമെന്നൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ മൂഡ് എന്ന് പറയുന്നത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ് അല്ലേ? എന്നാൽ കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ ബാക്ക് ടു നോർമൽ. ഇപ്പോൾ ഭയങ്കര സാഡായിട്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും ഒരു വഴക്ക് കേട്ടിട്ട് നമ്മൾ ഭയങ്കര സാഡായിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആളുകളോട് സംസാരിച്ച് അത് ഓക്കെ ആവാറുമുണ്ട്. സോ ഒരുപാട് നേരത്തേക്ക് ഒരേ ഇമോഷനിൽ നമ്മൾ പെർസിസ്റ്റൻ്റായിട്ട് നിൽക്കാറില്ല, കുറച്ച് കഴിയുമ്പോൾ നമ്മളത് ഓക്കെ ആവാറുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ചില ആളുകളിൽ ഈ മൂഡ് എന്ന് പറയുന്നത് ഒരു കുറേ കാലത്തേക്ക് ഒരേ ഒരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കുക, അത് കഴിഞ്ഞ് ഒരു കുറച്ച് കാലം കഴിയുമ്പം അത് മാറി മറ്റൊരു എക്സ്ട്രീമിലോട്ട് പോകുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവാറുണ്ട്. ഹലോ, എൻ്റെ പേര് ശരണ്യ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് എൻ്റെ മൂഡ് ശരിയല്ല, എൻ്റെ മൂഡ് ഓക്കെ അല്ല എന്നൊക്കെയുള്ള കാര്യം. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്ത് എന്തോ ഇന്ന് തന്നെ ശരിയല്ല, ഒരു ഓക്കെ മൂഡിലല്ല, നമുക്ക് നാളെ ചെയ്യാമെന്നൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ മൂഡ് എന്ന് പറയുന്നത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ് അല്ലേ? എന്നാൽ കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ ബാക്ക് ടു നോർമൽ. ഇപ്പോൾ ഭയങ്കര സാഡായിട്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും ഒരു വഴക്ക് കേട്ടിട്ട് നമ്മൾ ഭയങ്കര സാഡായിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആളുകളോട് സംസാരിച്ച് അത് ഓക്കെ ആവാറുമുണ്ട്. സോ ഒരുപാട് നേരത്തേക്ക് ഒരേ ഇമോഷനിൽ നമ്മൾ പെർസിസ്റ്റൻ്റായിട്ട് നിൽക്കാറില്ല, കുറച്ച് കഴിയുമ്പോൾ നമ്മളത് ഓക്കെ ആവാറുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ചില ആളുകളിൽ ഈ മൂഡ് എന്ന് പറയുന്നത് ഒരു കുറേ കാലത്തേക്ക് ഒരേ ഒരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കുക, അത് കഴിഞ്ഞ് ഒരു കുറച്ച് കാലം കഴിയുമ്പം അത് മാറി മറ്റൊരു എക്സ്ട്രീമിലോട്ട് പോകുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ടാവാറുണ്ട്. സോ ഇത്തരത്തിൽ മൂഡിലുണ്ടാവുന്ന ഈ ഒരു ഫ്ലക്ച്വേഷൻസിനെയാണ് നമ്മൾ മൂഡ് ഡിസോർഡർ എന്ന് പറയാറുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് മൂഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. മൂഡ് എന്ന് പറയുന്നത് നമ്മളൊരാഴ്ചക്കാലം അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചക്കാലം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ആ ഒരു രണ്ടാഴ്ചക്കാലം നമ്മളിൽ കാണുന്ന അല്ലെങ്കിൽ പെർസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ഏതൊരു ഇമോഷനെയാണോ, ഏത് ഇമോഷനാണോ, ആ ഒരു ഇമോഷനാണ് നമ്മൾ നമ്മളുടെ ഒരു മൂഡ് എന്ന് നമ്മൾ പറയാറുള്ളത്. സോ ഒരാഴ്ചക്കാലം നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരോടും നല്ല ചില്ലായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു മൂഡ് എന്ന് പറയുന്നത് ഹാപ്പി ആയിരിക്കും. ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ഭയങ്കര ലാക്ക് ഓഫ് എനർജി ഒക്കെ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ മേ ബി നമ്മളൊരു ഡിപ്രസ്ഡ് മൂഡാന്നൊക്കെ പറയാറുണ്ട്. സോ ഒരാഴ്ചക്കാലം നമ്മളിൽ തുടർച്ചയായിട്ട് നോക്കുന്ന സമയത്ത് നമ്മളിൽ കാണുന്ന ആ ഒരു ഇമോഷനെയാണ് നമ്മൾ മൂഡ് എന്ന് പറയാറുള്ളത്. അതേപോലെ നമ്മളുടെ ഒരു കറണ്ട് ഇമോഷനെയാണ് നമ്മൾ എഫക്റ്റ് എന്ന് പറയാറുള്ളത്. ഇപ്പോൾ ഞാൻ ഏതൊരു മൂഡിലാണോ അല്ലെങ്കിൽ ഇപ്പോൾ എന്നിൽ കാണുന്ന ഇമോഷൻ എന്താണോ അതിനെയാണ് നമ്മൾ എഫക്റ്റ് എന്ന് പറയാറുള്ളത്. മൂഡ് ഡിസോർഡേഴ്സിനെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ബൈപോളാർ എഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒന്ന്. എന്താണ് ബൈപോളാർ എഫക്റ്റീവ് ഡിസോർഡർ? അതിൻ്റെ പേരിലുള്ളതുപോലെ തന്നെ രണ്ട് പോളുകളിലായിട്ട് നമ്മളുടെ ഇമോഷൻസ് കാണിക്കുക എന്നുള്ളതാണ്. നമ്മളെ ഒരു ഇമോഷനെ അല്ലെങ്കിൽ മൂഡിനെ ഒരു കോണ്ടിനമായി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ രണ്ട് പോളുകളാണ് ഉണ്ടാവുക. ഒന്ന് ഡിപ്രഷൻ എന്ന് പറയുന്ന പോളും മറ്റൊന്ന് മാനിയ എന്ന് പറയുന്ന ഒരു പോളും. ഒരു നോർമൽ പേഴ്സണിൽ നമ്മളുടെ ആ ഒരു മൂഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു മൂഡിൻ്റെ ഒരു സ്കെയിൽ നോക്കുന്ന സമയത്ത് ഒരു മിഡിലായിട്ടൊക്കെ ആയിരിക്കും നമ്മളുടെ മൂഡ് കിടക്കുന്നുണ്ടാവുക. സാഡ്നെസ്സും ഉണ്ടാവും, അതേപോലെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും. ഇതൊരു ഒരു ആവറേജ് ലെവലിലായിരിക്കും പൊതുവെ നമ്മളൊരു നോർമൽ പേഴ്സണിൽ കാണിക്കുന്നത്. എന്നാൽ ഈ ഒരു ബൈപോളാർ എഫക്റ്റീവ് ഡിസോർഡർ അല്ലെങ്കിൽ ബൈപോളാർ ഡിസോർഡർ എടുത്തു നോക്കുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഒരു വ്യക്തിനെ നമ്മൾ എടുത്ത് നോക്കിയാൽ രണ്ട് ഇമോഷൻ്റെ രണ്ടും എക്സ്ട്രീമിലാണ് നമ്മൾ കാണിക്കുക. ബൈപോളാർ എഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത് ഡിപ്രഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് മാക്സിമം ആയിട്ട് നിൽക്കുക. ഒരു മേജർ ഡിപ്രസീവ് ഡിസോർഡർ പ്ലസ് ഹൈപ്പർ മാനിയ എന്ന് പറയുന്നത്, മാനിയാക് സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ അതിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ബൈപോളാർ എഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയാറുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഡിപ്രഷൻ, എന്താണ് മാനിയ എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. സോ ഡിപ്രഷൻ എടുക്കുന്ന സമയത്ത് പൊതുവെ നമ്മൾ പലപ്പോഴും കേട്ട് പരിചയമുള്ള ഒരു ക്ലിനിക്കൽ ടേമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു അവസ്ഥയാണ് എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ട്. സോ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ക്ലിനിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത്
ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റോട് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇപ്പം ഒട്ടും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ചെയ്യുന്നൊരവസ്ഥ, എല്ലാത്തിലും ഒരു ലാക്ക് ഓഫ് എനർജി നമുക്ക് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ പൊതുവെ പുറത്തേക്ക് ഇറങ്ങാനോ ഒന്നിലും ഒരു താല്പര്യമില്ലാത്ത ഒരു സിറ്റുവേഷനൊക്കെയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെർത്ത്ലെസ്നെസ് ആയിട്ടുള്ള ഒരു ഫീല് വരിക, ഹോപ്പ്ലെസ് ആയിട്ട് ഫീൽ തോന്നുക, അല്ലെങ്കിൽ ഹെൽപ്ലെസ്നെസ് ഫീൽ ചെയ്യുക എന്നുള്ള ഒരു കോഗ്നിറ്റീവ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ട്രയാഡ് കൂടെ ഈ ഒരു ഡിപ്രഷനുള്ള ആളുകളിൽ നമ്മൾ കാണാറുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മേജർ ഡിപ്രഷനൊക്കെ ആവുന്നത് കൊണ്ട് തന്നെ അവിടെ സൂയിസൈഡൽ ടെൻഡൻസീസും അധികമായിട്ട് നമ്മൾ കാണാറുണ്ട്. ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത്. സോ രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു പോളാണ് മാനിയ എന്ന് പറയുന്നത്. ഒരു എക്സ്ട്രീം, ഒരു എലിവേറ്റഡ് മൂഡിനെയാണ് നമ്മൾ മാനിയ എന്ന് പറയുന്നത്. ഭയങ്കര എനർജറ്റിക് ആയിട്ട് കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ. മേ ബി നമ്മളൊരു മാനിയാക് പേഴ്സണിനെ എടുത്ത് നോക്കുന്ന സമയത്ത് അവർക്ക് പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ പോലും ഭയങ്കര എനർജറ്റിക് ആയിട്ട് നമ്മൾ അവരെ കാണാൻ പറ്റും. ഡെയിലി അല്ലെങ്കിൽ നോർമലി നമുക്ക് ഒരു ദിവസത്തെ സ്ലീപ്പ് ലാക്ക് ആയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഡക്ടിവിറ്റിനെ അത് കാര്യമായിട്ട് ബാധിക്കാറുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെയാണ് നോർമൽ പേഴ്സണിൽ ഉണ്ടാവുക എങ്കിൽ ഈ ഒരു മാനിയാക് സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയിൽ ഒട്ടും സ്ലീപ്പ് ഇല്ല എങ്കിൽ പോലും ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഭയങ്കര ചെയർഫുൾ ആയിട്ട് ആളെ കാണാൻ പറ്റും. ആളുടെ ഒരു സംസാര രീതി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ടോക്കറ്റീവ് ആയിരിക്കും. ഈവൻ ആളുടെ കയ്യിൽ ഒരു മേ ബി ഒരു പൈസയും കയ്യിലില്ല എങ്കിൽ പോലും ഒരു തരത്തിലുള്ള ടെൻഷനോ കാര്യങ്ങളോ കാണില്ല. എന്തൊക്കെയാണോ ആൾ ആഗ്രഹിച്ചത് ആ കാര്യങ്ങളൊക്കെ ആൾ നേടിയെടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. സോ പൊതുവെ നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാത്തിലും ഒരു എക്സ്ട്രീം ആയിട്ട് കാണാൻ പറ്റും. ഒരു ഹാപ്പിനെസ്സിൻ്റെ ഒരു എക്സ്ട്രീം, ഒരു യൂഫോറിക് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേജിലായിരിക്കും ഈ ഒരു മാനിയാക് സ്റ്റേജിലുള്ള ആളുകൾ ഉണ്ടാവുക. സോ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക് ആണ് പൊതുവെ ഒരു മാനിയാക് പേഴ്സണിൽ ഉണ്ടാവുക എന്ന് നോക്കുന്ന സമയത്ത് ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഭയങ്കര ചെയർഫുൾ ആയിട്ട് നമുക്ക് ആളെ കാണാൻ പറ്റും. ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, ഭയങ്കര ടോക്കറ്റീവ് ആയിരിക്കും. നമ്മളൊരു സ്ട്രേഞ്ചറിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് മേ ബി നമുക്ക് ഒരുപാട് കാലം പരിചയമുള്ള ഒരാളോട് നമ്മൾ സംസാരിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഇവർ സംസാരിക്കുക. സോ ഒരു ടോക്കറ്റീവ്നെസ് എന്നൊക്കെ പറയുന്നത് വളരെ ഹൈപ്പായിരിക്കും. ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെ ആയിരിക്കും ഇവരിൽ കാണുക. ഒരു റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ എന്നൊക്കെ പറയുന്നത് വളരെ കൂടുതലായിട്ട് ഇവരിൽ കാണാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സ്ലീപ്പ് കുറവാണെങ്കിലും അവരുടെ ഒരു പ്രൊഡക്ടിവിറ്റീനെ അത് ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ഭയങ്കര എനർജറ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു മാനിയാക് പേഴ്സൺ കടന്നു പോകുന്നത്. സോ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇമോഷൻ്റെ ഒരു ഒരു വൺ സൈഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ എക്സ്ട്രീം സാഡ്നെസ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ, മാനിയ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം ഹാപ്പിനെസ്സിൻ്റെ ഒരു ലെവലാണ്. സോ ഇമോഷൻ്റെ രണ്ട് പോളുകളാണ് അല്ലെങ്കിൽ രണ്ട് എക്സ്ട്രീമുകളാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നതും മാനിയ എന്ന് പറയുന്നതും. ഈ ഒരു ബൈപോളാർ ഡിസോർഡർ ഉള്ള ആളുകളിൽ ഈ ഒരു രണ്ട് സ്റ്റേജിലൂടെ മാത്രം കടന്നു പോകുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയാറുള്ളത്. സോ ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡർ അല്ലെങ്കിൽ ബൈപോളാർ ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിനെ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് കുറച്ച് കാലത്തോട്ട് ഒരേ ഇമോഷനിൽ നിൽക്കുക, അതായത് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ഇമോഷനിൽ ഒരുപാട് കാലം നിൽക്കുകയും കുറേ കഴിയുന്ന സമയത്ത് ഒരു സ്വിച്ചിങ് എന്ന പോലെ അത് സ്വിച്ച് ചെയ്തിട്ട് ഡയറക്റ്റ്ലി അവർ എൻ്റർ ചെയ്യുന്ന ഒരു മാനിയാക് സ്റ്റേജിലോട്ടാണ്. സോ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്നതും മാനിയ എന്ന് പറയുന്ന രണ്ട് എക്സ്ട്രീം മാറി മാറി വരുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയാറുള്ളത്. ഒരുപാട് കാലം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു ഫേസിലൂടെ കടന്നു പോയി ഒരു രണ്ട് മൂന്ന് ഡേയ്സ് അല്ലെ മേ ബി ഒരു വിത്തിൻ വീക്കിൽ അവരുടെ ഒരു ഇമോഷൻ മാറി മാനിയ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലോട്ട് മാറുന്ന സിറ്റുവേഷനെയാണ് ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡർ അല്ലെങ്കിൽ ബൈപോളാർ ഡിസോർഡർ എന്ന് നമ്മൾ പറയാറുള്ളത്. ഒരു കേസ് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു, ഒരു അമ്മയും മോനുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. മോൻ വന്ന സമയത്ത് ക്ലിനിക്കിലോട്ട് എൻ്റർ ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ഭയങ്കര ടോക്കറ്റീവ് ആയിരുന്നു. അവന് ഭയങ്കര എനർജി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഈവൻ നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന നമുക്ക് പോലും ആ ഒരു എനർജി പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ അവൻ ചോദിച്ചു, ഈവൻ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ പിന്നീട് അമ്മയെ വിളിച്ചു, അമ്മയുടെ കാര്യങ്ങൾ ചോദിച്ച സമയത്താണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവൻ ഒരുപാട് കാലം അല്ലെങ്കിൽ ഇപ്പോൾ അവൻ ഇങ്ങനെയാണ്, എന്താണ് അവന് പറ്റിയതെന്ന് അറിയുന്നില്ല, ഭയങ്കര ഹാപ്പി ആയിട്ട് കാണുന്നുണ്ട്, പക്ഷെ അതിലെന്തോ ഒരു മിസ്റ്റേക്ക് പോലെ എനിക്ക് തോന്നുന്നുണ്ട്, എല്ലാവരോടും കയറി സംസാരിക്കുന്നുണ്ട്. എന്നാൽ കുറച്ച് കാലം മുന്നേ വരെ അവൻ ഇതിൻ്റെ ഒരു എക്സ്ട്രീം ഓപ്പോസിറ്റ് സ്റ്റേജിലായിരുന്നു ഉണ്ടായിരുന്നത്. ആരോടും ഇണ്ടാതെ ഒരു റൂമിനുള്ളിൽ മാത്രം ഇരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ അടുത്തായിട്ടാണ് ഈ ഒരു അവസ്ഥയിലോട്ട് അവൻ മാറിയിട്ടുള്ളത് എന്നാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
സമയത്ത്. സോ ആളെന്ന് പറയുന്നത് ഒരുപാട് കാലം ഒരു ഡിപ്രഷൻ ഫേസിലൂടെ കടന്നുപോയി, പിന്നീട് ഡയറക്റ്റ്ലി ഒരു മാനിയാക് സ്റ്റേജിലോട്ട് എൻട്രി ചെയ്തൊരു വ്യക്തിയായിരുന്നു. സോ കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ സമയത്താണ് ആളുടെ ഒരു ഹിസ്റ്ററി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫാമിലിയിൽ ഇതേപോലെ മൂഡ് ഡിസോർഡേഴ്സിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട് എന്നുള്ള കാര്യം, അവിടെ ഒരു ബൈപോളാർ ഹിസ്റ്ററി ഒക്കെ ഫാമിലിയിൽ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ബൈപോളാർ ഡിസോർഡർ വരുന്നതെന്ന് നോക്കുന്ന സമയത്ത് മെയിൻലി ഒരു ഫാമിലി ഹിസ്റ്ററി അതിനെ കാര്യമായിട്ട് ബാധിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ബയോളജിക്കൽ റീസൺ നോക്കുന്ന സമയത്ത് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ ഉണ്ടാവുന്ന വേരിയേഷൻസും അതിനെ കാര്യമായിട്ട് ബാധിക്കുന്നതായിട്ട് കാണാറുണ്ട്. സോ എങ്ങനെയാണ് ഈ ഒരു ബൈപോളാർ ഡിസോർഡറിനെയൊക്കെ നമ്മൾ മാനേജ് ചെയ്യുക എന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഫാർമക്കോതെറാപ്പി എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫാർമക്കോതെറാപ്പി പ്ലസ് സൈക്കോതെറാപ്പീസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യാറുള്ളത്. സോ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഇതേപോലെ മൂഡിൽ ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ് നമ്മളോ നമ്മളുടെ ഫാമിലീസിൽ ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ ഒരു മെഡിക്കൽ പ്രൊഫഷനെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവരുടെ ഒരു മെഡിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ മെഡിസിൻ്റെ ഒരു സപ്പോർട്ടും കൂടെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എടുക്കേണ്ടത് അനിവാര്യമാണ്. സോ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ ഒരു മെഡിക്കൽ പ്രൊഫഷനെ കാണുക, കൂടെ നമ്മളുടെ തെറാപ്പീസും കൂടെ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.